നമസ്കാരം ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്മാർട്ട് വിന്നർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് വേണ്ടിയുള്ള ഒരു ജി കെ ക്ലാസ് ആണ്. അപ്പോൾ പ്രീവിയസ് ജി കെ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 13/10/2018 സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയിൽ നിന്നുള്ള ജി കെ ക്വസ്റ്റ്യൻസ് ആണ്. 50 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ദ ഗ്യാസ് ഇൻ എ ബലൂൺ ഓഫ് വോളിയം 2 liter ഈസ് റിലീസ്ഡ് ഇൻ ടു ആൻ എംറ്റി വെസൽ ഓഫ് വോളിയം 7 liter. വാട്ട് വിൽ ബി ദ വോളിയം ഓഫ് ദ ഗ്യാസ്? ഒരു ബലൂണിലെ ഗ്യാസിന്റെ വോളിയം 2 liter ആയിരുന്നു. അത് 7 liter ഉള്ള ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഗ്യാസിന്റെ വോളിയം, പുതിയ വോളിയം എത്രയാണ്? വളരെ സിമ്പിൾ ആണ്, 7 liter ആണ് ഇവിടുത്തെ ആൻസർ. കാരണം വോളിയം ഓഫ് എനി ഗ്യാസ് ഈസ് ദ വോളിയം ഓഫ് ഇറ്റ്സ് കണ്ടെയ്നർ ആണ്. കണ്ടെയ്നറിന്റെ വോളിയം എത്രയാണോ അതായിരിക്കും ഗ്യാസിന്റെ വോളിയം. ഇപ്പോൾ ഇതേ ഗ്യാസ് തന്നെ 12 liter ഉള്ള കണ്ടെയ്നറിലേക്ക് നമ്മൾ മാറ്റുകയാണെങ്കിൽ ഗ്യാസിന്റെ പുതിയ വോളിയം എന്ന് പറയുന്നത് 12 liter ആയിരിക്കും. ഐഡന്റിഫൈ ദ എലമെന്റ് വിച്ച് ഷോസ് വേരിയബിൾ വാലൻസി. വേരിയബിൾ വാലൻസി അഥവാ വ്യത്യസ്ത സംയോജകത കാണിക്കുന്ന എലമെന്റിനെ ഐഡന്റിഫൈ ചെയ്യുക. അപ്പൊ ഇതിനകത്ത് നമുക്കറിയാം അയേൺ ആണ് വേരിയബിൾ വാലൻസി അഥവാ വ്യത്യസ്ത സംയോജകത കാണിക്കുന്ന എലമെന്റ്. സാധാരണ ഡി ബ്ലോക്ക് എലമെന്റ്സ് ആണ് വേരിയബിൾ വാലൻസി കാണിക്കുന്നത്. ഇനി നമുക്ക് നോക്കാൻ വേരിയബിൾ വാലൻസി കാണിക്കുന്ന ചില എലമെന്റ്സുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം. ഫസ്റ്റ്, അയേൺ, കോപ്പർ, സിൽവർ, മെർക്കുറി, ഇവ വേരിയബിൾ വാലൻസി കാണിക്കുന്ന എലമെന്റ്സ്, ലോഹങ്ങളാണ്. ടിൻ ആൻഡ് ലെഡും അതിന്റെ കൂട്ടത്തിൽ പെടും. ഓർക്കുക, ടിൻ ആൻഡ് ലെഡും കൂടി അതിന്റെ കൂട്ടത്തിൽ പെടും. ഇനി അലോഹങ്ങളുടെ കൂട്ടത്തിൽ ഫോസ്ഫറസ് ആൻഡ് സൾഫർ വേരിയബിൾ വാലൻസി കാണിക്കുന്നവയാണ്. ദ സ്പീഡ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ബിറ്റ്വീൻ ഗ്യാസസ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ പ്രഷർ ഡ്യൂ ടു ആൻ ഇൻക്രീസ് ഇൻ ഡാഷ്. അതായത് കെമിക്കൽ റിയാക്ഷന്റെ സ്പീഡ് ഗ്യാസുകളിൽ ഇൻക്രീസ് ചെയ്യുന്നു, പ്രഷർ കൂടുമ്പോൾ ഇൻക്രീസ് ചെയ്യുന്നു. എന്താണ് കാരണം? പ്രഷർ കൂടുക എന്ന് പറഞ്ഞാൽ അതിനെ മർദ്ദിക്കുക എന്നാണ് അർത്ഥം. അപ്പം വോളിയം കുറയും. വോളിയം കുറയുമ്പോൾ തന്മാത്രകൾ തമ്മിൽ അടുത്തടുത്ത് വരും. അതായത് തന്മാത്രകളുടെ കോൺസെൻട്രേഷൻ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കൂടുതൽ കൊള്ളീഷൻസ് നടക്കുന്നു. അങ്ങനെ കെമിക്കൽ റിയാക്ഷന്റെ വേഗത കൂടുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ എന്തായിരിക്കും? കോൺസെൻട്രേഷൻ എന്നതായിരിക്കും നമ്മുടെ ഓപ്ഷൻ. ദ സയന്റിഫിക് പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ദ വർക്കിംഗ് ഓഫ് എ ട്രാൻസ്ഫോർമർ ഈസ്. ട്രാൻസ്ഫോർമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? ട്രാൻസ്ഫോർമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ട്രാൻസ്ഫോർമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. മറ്റൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഔട്ടർ മോസ്റ്റ് ഷെൽ കോൺഫിഗറേഷൻ ഓഫ് ആൻ എലമെന്റ് ഈസ് 4s2 4p3. ദ പീരിയഡ് ടു വിച്ച് ദ എലമെന്റ് ബിലോങ്സ് ഈസ്. അപ്പോൾ ഒരു എലമെന്റിന്റെ ഔട്ടർ മോസ്റ്റ് ഷെൽ കോൺഫിഗറേഷൻ മാത്രം തന്നിരിക്കുന്നു. അതിങ്ങനെയാണ്, 4s2 4p3. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏത് പീരിയഡിലാണ് ഈ മൂലകം ഉൾക്കൊള്ളുന്നത് എന്നതാണ് ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ആണ്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിന്റെ അതിനകത്തെ ആ ഷെല്ലിന്റെ പ്രിൻസിപ്പൽ നമ്പർ എടുക്കുക. അതായത് ഇവിടെ 4 ആണത്. ഇവിടുത്തെ പ്രിൻസിപ്പൽ നമ്പർ ഔട്ടർ മോസ്റ്റ് ഷെല്ലിന്റെ 4 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പീരിയഡ് ഓഫ് ദ എലമെന്റ് എന്ന് പറയുന്നത് 4 ആയിരിക്കും. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ആറ്റമിക് നമ്പർ 15 ആയിട്ടുള്ള ഒരു എലമെന്റിന്റെ കോൺഫിഗറേഷൻ ആണ് താഴെ തന്നിരിക്കുന്നത്. 1s2 2s2 2p6 3s2 3p3. അപ്പൊ ഇതിനകത്തെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിന്റെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 3s2 3p3 ആണ്. അതായത് ലാസ്റ്റ് ഷെല്ലിന്റെ. അപ്പൊ അതിന്റെ പ്രിൻസിപ്പൽ നമ്പർ 3 ആണ്. സോ ആറ്റമിക് നമ്പർ 15 ആയിട്ടുള്ള ഈ എലമെന്റ് പീരിയഡ് 3 യിലാണ് ബിലോങ് ചെയ്യുന്നത്. ന്യൂക്ലിയസ് ഓഫ് എ സെൽ ഈസ് ഡിസ്കവേർഡ് ബൈ. ഒരു സെൽ ന്യൂക്ലിയസ് ആരാണ് കണ്ടുപിടിച്ചത്? സെൽ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് റോബർട്ട് ബ്രൗൺ ആണ്. സെൽ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് റോബർട്ട് ബ്രൗൺ. ആറ്റമിക ന്യൂക്ലിയസ്, അറ്റോമിക് ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് നമുക്കറിയാം ഏണസ്റ്റ് റൂതർഫോർഡ് ആണ്. ആറ്റമിക് ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റൂതർഫോർഡ്. ആൻഡ്
ആസിഡ് റെയിൻ ഈസ് ഡ്യൂ ടു, ആസിഡ് റെയിൻ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ആസിഡ് റെയിൻ ഈസ് ഡ്യൂ ടു സൾഫറിന്റെയും നൈട്രജന്റെയും ഡയോക്സൈഡ് കൊണ്ടാണ് ശരിക്കും ആസിഡ് റെയിൻ ഉണ്ടാകുന്നത്. സൾഫറിന്റെയും നൈട്രജന്റെയും ഓക്സൈഡുകൾ കൊണ്ടാണ്. സൾഫർ ഡയോക്സൈഡും നൈട്രജൻ ഡയോക്സൈഡും വാട്ടറുമായിട്ട് മിക്സ് ആവുകയും സൾഫ്യൂരിക് ആസിഡും നൈട്രിക് ആസിഡും ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതാണ് ശരിക്കും ആസിഡ് മഴ എന്ന് അറിയപ്പെടുന്നത്. ആസിഡ് മഴ ശരിക്കും എയർ പൊല്യൂഷനാണ് ഉണ്ടാക്കുന്നത്. ആസിഡ് മഴ ശരിക്കും എയർ പൊല്യൂഷനാണ് ഉണ്ടാക്കുന്നത്. ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഈസ് മെയിൻലി ഡ്യൂ ടു, ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഏത് വാതകത്തിന്റെ ഏത് ഗ്യാസിന്റെ കാരണമാണ് മെയിൻലി ഉണ്ടാകുന്നത്? അപ്പോൾ ഏറ്റവും മെയിൻ ആയിട്ട് കാർബൺ ഡയോക്സൈഡ് ആണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഉണ്ടാക്കുന്ന വാതകം. എന്താണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ്? വളരെ സിമ്പിൾ ആണ്. ട്രാപ്പിംഗ് ഓഫ് സൺസ് ഹീറ്റ്, സൺസ് ഹീറ്റ് ട്രാപ്പ് ചെയ്ത് അങ്ങനെ ടെമ്പറേച്ചർ കൂടുന്ന പ്രതിഭാസമാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത്. Which of the following is a water soluble vitamin? താഴെ പറയുന്നതിൽ ഏതാണ് വാട്ടർ സോലുബിൾ ആയിട്ടുള്ള വൈറ്റമിൻ? നമുക്കറിയാം വാട്ടർ സോലുബിൾ ആയിട്ടുള്ള വൈറ്റമിൻ വൈറ്റമിൻ ബിയും വൈറ്റമിൻ സിയുമാണ്. അപ്പൊ ഇവിടെ സി, വൈറ്റമിൻ സി ആസ്കോർബിക് ആസിഡ് എന്ന ഓപ്ഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. സോ നമ്മുടെ ആൻസർ ഇവിടെ ആസ്കോർബിക് ആസിഡ് വൈറ്റമിൻ സി എന്നതായിരിക്കും. ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് നമുക്ക് ഓർത്ത് വയ്ക്കാം. ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് ഏതൊക്കെയാണ്? ബിയും സിയും ഒഴിച്ച് ബാക്കിയുള്ളവ വൈറ്റമിൻ എയും ഡിയും ഇയും കെയുമാണ് ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ്. നമുക്കറിയാവുന്നതാണ് വൈറ്റമിൻ സി സിട്രസ് ഫ്രൂട്ട്സിൽ കാണപ്പെടുന്നതാണ്, അതായത് നാരങ്ങ പോലെയുള്ള ഫ്രൂട്ട്സിൽ കാണുന്നതാണ് വൈറ്റമിൻ സി. വൈറ്റമിൻ സി നമ്മുടെ ശരീരത്തിന് ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. വൈറ്റമിൻ സി പ്രൊവൈഡ്സ് ഇമ്മ്യൂണിറ്റി ടു ദ ബോഡി ആൻഡ് ഓൾസോ ഹെൽപ്സ് ടു ഹീൽ ദ വൗണ്ട്, മുറിവ് ഉണങ്ങുന്നതിന് സഹായിക്കുന്ന വൈറ്റമിൻ വൈറ്റമിൻ സി ആണ്. അതുപോലെ തന്നെ യൂറിൻ പാസ് ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്നതും കുക്കിംഗ് ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്നതുമായ വൈറ്റമിൻ വൈറ്റമിൻ സി ആണ്. ഓർത്തുവയ്ക്കാം, യൂറിനിൽ കൂടി നഷ്ടപ്പെടുന്നതും കുക്കിംഗ് സമയത്ത് നഷ്ടപ്പെടുന്നതുമായ വൈറ്റമിൻ വൈറ്റമിൻ സി ആണ്. അതുപോലെ ബ്ലീഡിംഗ് ഓഫ് ഗം, സ്കർവി എന്ന രോഗത്തിന്റെ പ്രധാന രോഗലക്ഷണമാണ് ബ്ലീഡിംഗ് ഓഫ് ഗം. സ്കർവി എന്ന രോഗം ഉണ്ടാക്കുന്നത് ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ സി. വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന രോഗമാണ് സ്കർവി. ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് 2017 വാസ് ഗിവൺ ടു, 2017 ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? വിനോദ് ഖന്നയ്ക്കാണ്. 2017 ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചത് നമുക്കറിയാം. ഇന്ത്യാസ് ഹയസ്റ്റ് അവാർഡാണ്, സിനിമ ഫീൽഡിലെ ഇന്ത്യാസ് ഹയസ്റ്റ് അവാർഡാണ് ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ്. ഇറ്റ് വാസ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ്, തുടങ്ങി വെച്ചത് ഇൻ 1969 ആണ്. 1969 ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് കൊടുത്തു തുടങ്ങുന്നത്. ദേവിക റാണി റോറിച്ച് വോൺ ദ ഫസ്റ്റ് ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ്. ഫസ്റ്റ് ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് വിന്നർ ദേവിക റാണി റോറിച്ച് ആണ്. ഓർത്തുവയ്ക്കാം, ദേവിക റാണി റോറിച്ച്. കേരള സിനിമാ ഫീൽഡിൽ നിന്ന്, കേരള സിനിമ ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച ഒരേ ഒരു വ്യക്തിയാണുള്ളത് അടൂർ ഗോപാലകൃഷ്ണനാണ്. ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച ഒരേ ഒരു മലയാളി. Which article of the Indian Constitution empowers the President of India to declare financial emergency? Financial emergency declare ചെയ്യാൻ പ്രസിഡന്റിനെ പ്രാപ്തമാക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 360 ആണ്. പ്രസിഡന്റിന് ഫിനാൻഷ്യൽ എമർജൻസി ഡിക്ലെയർ ചെയ്യാനായിട്ട് അധികാരം നൽകുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ 360 ആണ്. നമുക്കറിയാം 3 types ഓഫ് എമർജൻസീസ് ആണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉള്ളത്. ആർട്ടിക്കിൾ 352 അനുസരിച്ചാണ് നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നത്. നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നത് ആർട്ടിക്കിൾ 352 അനുസരിച്ചാണ്. 352നോടുകൂടി 4 കൂട്ടുക, നമുക്ക് 356 കിട്ടും. അതാണ് സ്റ്റേറ്റ് എമർജൻസി പ്രൊവിഷൻ അല്ലെങ്കിൽ പ്രസിഡൻസ് റോൾ ഇൻ എ സ്റ്റേറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി വീണ്ടും ആർട്ടിക്കിൾ 356നോട് 4 കൂട്ടുകയാണെങ്കിൽ ആർട്ടിക്കിൾ 360 കിട്ടും. ദാറ്റ് ഈസ് ദ ഫിനാൻഷ്യൽ എമർജൻസി പ്രൊവിഷൻ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ എമർജൻസി ഡിക്ലെയർ ചെയ്യാനുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 360. Which type of emergency does not require repeated parliamentary approval?
റിപ്പീറ്റഡ് ആയിട്ടുള്ള പാർലമെന്ററി അപ്രൂവൽ വേണ്ടാത്ത എമർജൻസി ഏതാണ്? അത് ഫിനാൻഷ്യൽ എമർജൻസിയാണ്. ബാക്കി രണ്ട് എമർജൻസികൾക്കും പാർലമെന്റിന്റെ അപ്രൂവൽ ഓരോ 6 മാസം കഴിയുമ്പോഴും വേണ്ടതാണ്. അതുപോലെ തന്നെ ദ എമർജൻസി വിച്ച് ഹാസ് നെവർ ബീൻ ഡിക്ലെയർഡ് സോ ഫാർ ഇൻ ഇന്ത്യ എന്ന ചോദ്യത്തിന്റെ ഉത്തരം, ഇതുവരെ ഡിക്ലെയർ ചെയ്തിട്ടില്ലാത്ത എമർജൻസി ഏതാണ്? ഫിനാൻഷ്യൽ എമർജൻസിയാണ് ഇതുവരെ ഇന്ത്യയിൽ ഡിക്ലെയർ ചെയ്തിട്ടില്ലാത്ത എമർജൻസി. അതുപോലെ നമുക്കറിയാം ഫസ്റ്റ് നാഷണൽ എമർജൻസി, ആദ്യത്തെ ദേശീയ എമർജൻസി ഡിക്ലെയർ ചെയ്തത് 1962 ഡ്യൂ ടു ചൈനീസ് അഗ്രഷൻ. ചൈനീസ് ചൈന നമ്മളെ ആക്രമിച്ചു 1962 അന്നാണ് ഫസ്റ്റ് നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്തത്. നാഷണൽ എമർജൻസി ഡിക്ലറേഷൻ പാർലമെന്റ് 30 ദിവസത്തിനുള്ളിൽ അഥവാ 1 മാസത്തിനുള്ളിൽ അപ്രൂവ് ചെയ്യപ്പെടണം. ആൻഡ് ദാറ്റ് ഇസ് ഫോർ എ പീരീഡ് ഓഫ് 6 മന്ത്സ്, 6 മാസത്തേക്കായിരിക്കും പാർലമെന്റ് അത് അപ്രൂവ് ചെയ്യുന്നത്. ഫോർ ഇറ്റ്സ് കണ്ടിന്യൂവേഷൻ, അത് വീണ്ടും കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ പാർലമെന്റ് ഓരോ 6 മന്ത്സ് കൂടുമ്പോഴും അപ്രൂവൽ കൊടുത്തുകൊണ്ടേയിരിക്കണം. നമുക്കറിയാം നാഷണൽ എമർജൻസീസ് ആകെ 3 പ്രാവശ്യമാണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. 1962 ഡ്യൂ ടു ചൈനീസ് അഗ്രഷൻ, 1971 ഇൻഡോ പാകിസ്ഥാൻ വാർ, ആ വാർ തന്നെയാണ് ബംഗ്ലാദേശ് ലിബറേഷൻ വാർ എന്നും അറിയപ്പെടുന്നത്. പിന്നീട് 1975 ഇന്ദിരാഗാന്ധി പ്രൈം മിനിസ്റ്റർ ആയിരിക്കെയായിരുന്നു 1975 മൂന്നാമതും ലാസ്റ്റ് അവസാനത്തതുമായ നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്തത്. കേരള ഗവൺമെന്റ്സ് കമല സുരയ്യ അവാർഡ് ഓഫ് 2017 ഫോർ ലിറ്റററി വർക്ക് വാസ് ഗിവൺ ടു. കേരള ഗവൺമെന്റിന്റെ കമല സുരയ്യ അവാർഡ് 2017 സാഹിത്യത്തിനുള്ള കമല സുരയ്യ അവാർഡ് 2017 ആർക്കാണ് ലഭിച്ചത്? നമുക്കറിയാം അത് കെ പി സുധീര എന്നയാൾക്കാണ് 2017 കമല സുരയ്യ അവാർഡ് ലഭിച്ചത്. കെ പി സുധീര. The grand design is a work of. Grand design എന്നത് ആരുടെ വർക്കാണ്? Grand design എന്നത് ആരുടെ വർക്കാണ്? സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ വർക്കാണ് ദ ഗ്രാൻഡ് ഡിസൈൻ. ഇമ്പോർട്ടൻ്റ് വർക്ക് ഓഫ് സ്റ്റീഫൻ ഹോക്കിംഗ്, എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം, മൈ ബ്രീഫ് ഹിസ്റ്ററി, ദ ഗ്രാൻഡ് ഡിസൈൻ, യൂണിവേഴ്സ് ഇൻ എ നട്ട്ഷെൽ, ബ്ലാക്ക് ഹോൾസ് ആൻഡ് ദ ബേബി യൂണിവേഴ്സ്. നമുക്കറിയാം സ്റ്റീഫൻ ഹോക്കിംഗ് വിഖ്യാതനായ ഭൗതിക ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം 2018 അന്തരിച്ചിരുന്നു. തമോഗർത്തങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് അദ്ദേഹത്തെ ഏറ്റവും പ്രശസ്തനാക്കിയത്. തമോഗർത്തങ്ങളെക്കുറിച്ചുള്ള ബ്ലാക്ക് ഹോൾസിനെ കുറിച്ചുള്ള പഠനമാണ് അദ്ദേഹത്തെ പ്രശസ്തനാക്കിയത്. എമംഗ് ദ ഫോളോവിംഗ് ഹൂ ഈസ് നോട്ട് ദ റെസിപ്പിയന്റ് ഓഫ് നോബൽ പ്രൈസ് ഇൻ കെമിസ്ട്രി ഇൻ 2017 2017 കെമിസ്ട്രി നോബൽ പ്രൈസ് ലഭിക്കാത്തത് താഴെ പറയുന്നതിൽ ആർക്കാണ്? ജാക്കോസ് ഡുബോച്ചറ്റ്, ജോച്ചിം ഫ്രാങ്ക്, റിച്ചാർഡ് ഹെൻഡേഴ്സൺ, ഈ 3 പേർക്കും 2017 കെമിസ്ട്രി നോബൽ പ്രൈസ് ലഭിച്ചയാളാണ്. അപ്പം ലഭിക്കാത്തയാള് ബാരി സി ബാരിഷ് ആണ്. അദ്ദേഹം ഒരു അമേരിക്കൻ ഫിസിസിസ്റ്റ് ആണ്, ഒരു നോബൽ പ്രൈസ് വിന്നർ കൂടിയാണ്. പക്ഷേ കെമിസ്ട്രിയിൽ അദ്ദേഹത്തിന് നോബൽ പ്രൈസ് ലഭിച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കുറച്ചൊരു കട്ടിയാണ്. കാരണം നോബൽ പ്രൈസ് വിന്നേഴ്സിൻ്റെ മുഴുവൻ പേരും നമ്മൾ പഠിച്ചിരുന്നാൽ മാത്രമാണ് നമുക്ക് ഇങ്ങനെ ഈ ഒരു ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇൻ 2018 ദ ഓസ്കർ അവാർഡ് ഫോർ ബെസ്റ്റ് ആക്ടർ വാസ് ഗിവൺ ടു ഗ്യാരി ഓൾഡ്മാൻ ഫോർ ഹിസ് പെർഫോമൻസ് ഇൻ ഡാഷ്. ഗ്യാരി ഓൾഡ്മാന് 2018 ബെസ്റ്റ് ആക്ടർ ഓസ്കാർ അവാർഡ് ലഭിച്ചത് ഏത് സിനിമയിലെ അഭിനയത്തിനാണ്? നമുക്കറിയാം ദ ഡാർക്കസ്റ്റ് അവർ എന്ന സിനിമയിലെ അഭിനയത്തിനാണ്. ഡാർക്കസ്റ്റ് അവർ എന്ന സിനിമയിലെ അഭിനയത്തിനാണ് ഗ്യാരി ഓൾഡ്മാന് ബെസ്റ്റ് ആക്ടർ ഓസ്കാർ അവാർഡ് ലഭിച്ചത്. ദ ഷെയ്പ്പ് ഓഫ് വാട്ടർ ബെസ്റ്റ് പിക്ചർ ആയിരുന്നു. ദ ഷെയ്പ്പ് ഓഫ് വാട്ടർ ബെസ്റ്റ് പിക്ചറാണ്. ഡയറക്ടർ ഗുള്ളിലെർമോ ഡെൽ ടോറോ. ഗുള്ളിലെർമോ ഡെൽ ടോറോ ആണ് ദ ഷെയ്പ്പ് ഓഫ് വാട്ടർ ദ ബെസ്റ്റ് പിക്ചറിന്റെ ഡയറക്ടർ. ബെസ്റ്റ് ആക്ട്രസ് ഫ്രാൻസസ് മക്ഡോർമെന്റ് ആണ്. ബെസ്റ്റ് ആക്ട്രസ് ഫ്രാൻസസ് മക്ഡോർമെന്റ് ഇൻ 3 ബില്ലിബോർഡ്സ് ഔട്ട്സൈഡ് എബ്ബിംഗ് മിസോറി. ഇൻ 2019 ഫിഫ അണ്ടർ 20 വേൾഡ് കപ്പ് വിൽ ബി ഹെൽഡ് ഇൻ. ഫിഫ അണ്ടർ 20 വേൾഡ് കപ്പ് 2019 എവിടെ വെച്ചാണ് നടക്കുക? പോളണ്ടിൽ വെച്ചാണ് ഫിഫ അണ്ടർ 20 2019 വേൾഡ് കപ്പ് നടക്കുക.
2019 ഫിഫ അണ്ടർ 17 വേൾഡ് കപ്പ് ഫുട്ബോൾ നടക്കുക പെറുവിൽ വെച്ചാണ്. ഇനി നമുക്ക് നോക്കാം കോമൺവെൽത്ത് ഗെയിംസ് 2018 ഗോൾഡ് കോസ്റ്റ് ഓസ്ട്രേലിയയിൽ വെച്ചാണ് നടന്നത്. 2022 കോമൺവെൽത്ത് ഗെയിംസ് നടക്കുക ഇംഗ്ലണ്ടിൽ വെച്ചാണ്, ബെർമിംഗ്ഹാം ഇംഗ്ലണ്ടിൽ വെച്ച്. 2018 ഏഷ്യൻ ഗെയിംസ് നമുക്കറിയാം ഇൻഡോനേഷ്യൻ ഏഷ്യൻ ഗെയിംസ് ആയിരുന്നു 2018 ഏഷ്യൻ ഗെയിംസ്. 2022 ഏഷ്യൻ ഗെയിംസ് ചൈനയിൽ വെച്ചാണ് നടക്കുക, ഹാങ്ഷൗ ചൈനയിൽ വെച്ച്. 2022 ഏഷ്യൻ ഗെയിംസ് ഹാങ്ഷൗ ചൈന. ഇ ഹരികുമാർ ഗോട്ട് സാഹിത്യ അക്കാദമി ഇന്ത്യസ് നാഷണൽ അക്കാദമി ഓഫ് ലെറ്റേഴ്സ് അവാർഡ് ഫോർ ഹിസ് വർക്ക്. ഇ ഹരികുമാറിന് സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് അദ്ദേഹത്തിന്റെ ഏത് വർക്കിനാണ്? അദ്ദേഹത്തിന്റെ ദിനോസറിന്റെ കുട്ടി എന്ന വർക്കിനാണ് ഇ ഹരികുമാറിന് സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. ഇ ഹരികുമാർ ഒരു മലയാളം നോവലിസ്റ്റാണ്. കറുത്ത തമ്പുരാട്ടി, വെള്ളിത്തിരയിലെ വെള്ളിത്തിരയിലെന്ന പോലെ, ദിനോസറിന്റെ കുട്ടി, അനിതയുടെ വീട്, കുങ്കുമം വിതറിയ വഴികൾ, കൂരകൾ തുടങ്ങിയവ അദ്ദേഹത്തിന്റെ ചില രചനകളാണ്. ദ ചെയർമാൻ ഓഫ് ദ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ഇസ് ബീങ് അപ്പോയിന്റഡ് ബൈ. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനെ ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? നമുക്കറിയാം ദ സ്പീക്കർ ഓഫ് ദ ലോക്സഭയാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനെ അപ്പോയിന്റ് ചെയ്യുന്നത്. ദ ചെയർമാൻ ഓഫ് ദ പി എ സി ഷുഡ് ബി ഫ്രം ഓപ്പോസിഷൻ പാർട്ടി ഇൻ ദ ലോക്സഭ. പി എ സിയുടെ ചെയർമാൻ ലോക്സഭയിൽ നിന്നായിരിക്കണം, ലോക്സഭയിൽ നിന്നായിരിക്കണം എന്ന് മാത്രമല്ല ലോക്സഭയിൽ ഓപ്പോസിഷൻ പാർട്ടിയിൽ നിന്നായിരിക്കണം എന്നത് പ്രധാനമാണ്. പി എസ് സി അതിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് സ്പീക്കർ ഓഫ് ദി ലോക്സഭയ്ക്കാണ്. പി എസ് സി ഇസ് ഓൾസോ നോൺ ആസ് ദ പോസ്റ്റ് മോർട്ടം കമ്മിറ്റി. പോസ്റ്റ് മോർട്ടം കമ്മിറ്റി എന്നറിയപ്പെടുന്ന കമ്മിറ്റി പി എസ് സി ആണ്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയാണ് പോസ്റ്റ് മോർട്ടം കമ്മിറ്റി എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ ദ ഫ്രണ്ട് ഫിലോസഫർ ആൻഡ് ഗൈഡ് ഓഫ് പി എസ് സി. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ഫ്രണ്ട് ഫിലോസഫർ ആൻഡ് ഗൈഡ് എന്നറിയപ്പെടുന്നത് സി എ ജി ആണ്, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. ചൂലന്നൂർ ബേർഡ് സാങ്ച്വറി ഈസ് ലൊക്കേറ്റഡ് അറ്റ്. ചൂലന്നൂർ ബേർഡ് സാങ്ച്വറി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ചൂലന്നൂർ ബേർഡ് സാങ്ച്വറി പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ സ്ഥിതി ചെയ്യുന്നു. ചൂലന്നൂർ ബേർഡ് സാങ്ച്വറി അല്ലെങ്കിൽ മയിലാടുംപാറ ബേർഡ് സാങ്ച്വറി, അതിനുള്ള മറ്റൊരു പേരാണ് കെ കെ നീലകണ്ഠൻ മെമ്മോറിയൽ ബേർഡ് സാങ്ച്വറി. അപ്പോൾ കെ കെ നീലകണ്ഠൻ മെമ്മോറിയൽ ബേർഡ് സാങ്ച്വറി എന്ന് അറിയപ്പെടുന്നത് മയിലാടുംപാറ ബേർഡ് സാങ്ച്വറി അഥവാ ചൂലന്നൂർ ബേർഡ് സാങ്ച്വറിയാണ്, പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ സ്ഥിതി ചെയ്യുന്നു. കെ കെ നീലകണ്ഠൻ ഫേമസ് ബേർഡ് വാച്ചറാണ്, കേരളത്തിലെ ഫേമസ് ആയിട്ടുള്ള ഒരു ബേർഡ് വാച്ചറായിരുന്നു കെ കെ നീലകണ്ഠൻ. അദ്ദേഹത്തിൻ്റെ നിക് നെയിമാണ് ഇന്ദുചൂടൻ. ഇന്ദുചൂടൻ എന്ന പേരിൽ അറിയപ്പെടുന്ന കെ കെ നീലകണ്ഠൻ ഫേമസ് ബേർഡ് വാച്ചറാണ് ഇൻ കേരള. ദി ഫസ്റ്റ് വുമൺ പ്രസിഡന്റ് ഓഫ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഐ എൻ സിയുടെ ആദ്യത്തെ വുമൺ പ്രസിഡന്റ് ആരായിരുന്നു? ആനി ബസന്റ് ആണ് ആദ്യത്തെ വുമൺ പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആനി ബസന്റ് ഒരു ഐറിഷുകാരിയാണ്. ഷി വാസ് ദ ഫസ്റ്റ് വുമൺ പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. 1917 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ വുമൺ പ്രസിഡന്റായി ആനി ബസന്റ്. അതുപോലെ തന്നെ അവർ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ചീഫ് ആക്ടിവിസ്റ്റ് ആയിരുന്നു, തിയോസഫിക്കൽ സൊസൈറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നു. അതുപോലെ ന്യൂ ഇന്ത്യ എന്ന ന്യൂസ് പേപ്പർ സ്റ്റാർട്ട് ചെയ്തത് ആനി ബസന്റ് ആണ്. ന്യൂ ഇന്ത്യ എന്ന ന്യൂസ് പേപ്പർ സ്റ്റാർട്ട് ചെയ്തത് ആനി ബസന്റ് ആണ്. ഹോം റൂൾ ലീഗ് 1916 ഹോം റൂൾ ലീഗ് സ്ഥാപിച്ചത് ആനി ബസന്റ് ആണ്. അതുപോലെ സെക്കൻഡ് വുമൺ പ്രസിഡന്റ്, ഐ എൻ സിയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രണ്ടാമത്തെ വുമൺ പ്രസിഡന്റ്, ആദ്യത്തത് ആനി ബസന്റ് ആണ്, രണ്ടാമത്തെ വുമൺ പ്രസിഡന്റും ആദ്യത്തെ ഇന്ത്യക്കാരിയായ വുമൺ പ്രസിഡന്റും സരോജിനി നായിഡു ആണ്. സരോജിനി നായിഡു ആണ് ഐ എൻ സിയുടെ രണ്ടാമത്തെ വുമൺ പ്രസിഡന്റും ആദ്യത്തെ ഇന്ത്യക്കാരിയായ വുമൺ പ്രസിഡന്റും. അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഐ എൻ സി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഫസ്റ്റ് പ്രസിഡന്റ് ഡബ്ല്യു സി ബാനർജി ആയിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഫസ്റ്റ് പ്രസിഡന്റ് ഡബ്ല്യു സി ബാനർജി. ആദ്യമായി ഇലക്ടഡ് പ്രസിഡന്റ് ഓഫ് ഐ എൻ സി സുഭാഷ് ചന്ദ്രബോസാണ്, ഓർത്തിരിക്കാം. അതുപോലെ മലയാളി ആയ പ്രസിഡന്റ്, ഫസ്റ്റ് മലയാളി പ്രസിഡന്റ് ഓഫ് ഐ എൻ സി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ മലയാളി പ്രസിഡന്റ്,
ഒരേ ഒരു പ്രസിഡന്റേ ഉള്ളൂ മലയാളിയായത്, സി ശങ്കരൻ നായറാണത്. ഇൻ വിച്ച് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ സുബാൻസിരി ഹൈഡ്രോ പവർ പ്രോജക്ട് ഈസ് ലൊക്കേറ്റഡ്? സുബാൻസിരി ഹൈഡ്രോ പവർ പ്രോജക്ട് ഇന്ത്യയിൽ ഏത് സ്റ്റേറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്? നമുക്കറിയാവുന്നത് ആസാമിലാണ് സുബാൻസിരി ഹൈഡ്രോ പവർ പ്രോജക്ട് സ്ഥിതി ചെയ്യുന്നത്. ആക്ച്വലി ആസാമിൻ്റെയും അരുണാചൽ പ്രദേശിൻ്റെയും ബോർഡറിലാണ് ശരിക്കും സുബാൻസിരി ഹൈഡ്രോ പവർ പ്രോജക്ട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്ഷനിൽ ആസാം ഉള്ളതുകൊണ്ട് ശരി ഉത്തരമായിട്ട് നമുക്ക് ആസാം കൊടുക്കാം. ഇൻ വിച്ച് ഓഫ് ദ ഫോളോവിംഗ് സെഷൻസ് ഓഫ് ഐ എൻ സി വാസ് നാഷണൽ ആന്തം സങ് ഫോർ ദ ഫസ്റ്റ് ടൈം? നാഷണൽ ആന്തം ആദ്യമായി ആലപിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സെഷനിലായിരുന്നു, ഏത് വർഷത്തെ സെഷനിലായിരുന്നു? 1911 കൊൽക്കത്ത സെഷനിലായിരുന്നു ജനഗണമന ഇന്ത്യയുടെ നാഷണൽ ആന്തം ആദ്യമായി ആലപിച്ചത്. അതുപോലെ വന്ദേ മാതരം ഇന്ത്യയുടെ നാഷണൽ സോങ് ആദ്യമായി ആലപിച്ചതും വേറൊരു കൊൽക്കത്ത സെഷനിൽ തന്നെയാണ്. 1896 കൊൽക്കത്ത സെഷനിലാണ് വന്ദേ മാതരം ആദ്യമായി ആലപിക്കുന്നത്. 1911 കൊൽക്കത്ത സെഷനിലാണ് നാഷണൽ ആന്തം ജനഗണമന ആദ്യമായി ആലപിക്കുന്നത്. ഓർത്തു വയ്ക്കാം. വിച്ച് ഇസ് ദ ലോങ്സ്റ്റ് നാഷണൽ ഹൈവേ ഇൻ ഇന്ത്യ? വിച്ച് ഇസ് ദ ലോങ്സ്റ്റ് നാഷണൽ ഹൈവേ ഇൻ ഇന്ത്യ? ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള നാഷണൽ ഹൈവേ NH-44 ആണ്. ദ ലോങ്സ്റ്റ് നാഷണൽ ഹൈവേ ദാറ്റ് കണക്ട്സ് കന്യാകുമാരി ടു ശ്രീനഗർ. കന്യാകുമാരിയെ ശ്രീനഗറുമായി ബന്ധിപ്പിക്കുന്ന NH-44 ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നാഷണൽ ഹൈവേ. 3745 കിലോമീറ്റർ ആണ് അതിൻ്റെ ദൈർഘ്യം. പഴയ പേര് NH-7 ആയിരുന്നു. പഴയ പേര് NH-44 പഴയ പേര് NH-7 ആയിരുന്നു. ദി ഷോർട്ടസ്റ്റ് നാഷണൽ ഹൈവേ ഏതാണ്? ഷോർട്ടസ്റ്റ് നാഷണൽ ഹൈവേ ഇന്ത്യയിലെ NH-966B ആണ്. NH-966B ആണ് ഏറ്റവും ചെറിയ നാഷണൽ ഹൈവേ. കേരളത്തിലാണ്. വില്ലിംഗ്ടൺ ഐലൻഡിനെ കുണ്ടന്നൂറുമായി ബന്ധിപ്പിക്കുന്നു. വില്ലിംഗ്ടൺ ഐലൻഡിനെ കുണ്ടന്നൂറുമായി ബന്ധിപ്പിക്കുന്ന നാഷണൽ ഹൈവേ ആണ് ഏറ്റവും ചെറിയ, ഏറ്റവും നീളം കുറഞ്ഞ നാഷണൽ ഹൈവേ NH-966B. വിച്ച് ഇസ് ദ ഓൾഡസ്റ്റ് ഓയിൽ ഫീൽഡ് ഓഫ് ഇന്ത്യ? ഇന്ത്യയിലെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഓയിൽ ഫീൽഡ് ഏതാണ്? ഡിഗ്ബോയി ഓയിൽ ഫീൽഡ് ആണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഓയിൽ ഫീൽഡ്. ഡിഗ്ബോയി ഓയിൽ ഫീൽഡ് ആസാമിൽ സ്ഥിതി ചെയ്യുന്ന ഡിഗ്ബോയി ഓയിൽ ഫീൽഡ് ആണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഓയിൽ ഫീൽഡ്. വേൾഡ്സ് ലാർജസ്റ്റ് ഓയിൽ റിഫൈനറി, ലോകത്തിലെ ഏറ്റവും വലിയ ഓയിൽ റിഫൈനറി ഇന്ത്യയിലാണ്. റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ജാംനഗറിലുള്ള ഓയിൽ റിഫൈനറിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഓയിൽ റിഫൈനറി. ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്നു, ജാംനഗറിലെ ഗുജറാത്തിൽ. ഓർത്തിരിക്കാം, നഹർകാട്ടിയ, ഖംപറ്റ്, മാസിംപൂർ ഓയിൽ ഫീൽഡുകൾ ആസാമിൽ സ്ഥിതി ചെയ്യുന്നു. നഹർകാട്ടിയ, ഖംപറ്റ്, മാസിംപൂർ ഓയിൽ ഫീൽഡുകൾ ആസാമിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓർത്തു വയ്ക്കുക, ആസാമിലാണ് നഹർകാട്ടിയ, ഖംപറ്റ്, മാസിംപൂർ ഓയിൽ ഫീൽഡ് സ്ഥിതി ചെയ്യുന്നത്. ഡിഗ്ബോയി റിഫൈനറി, ഗുവാഹത്തി റിഫൈനറി, ബൊങ്കൈഗോൺ റിഫൈനറി, ന്യൂ മാലിക റിഫൈനറി ഇവയെല്ലാം ആസാമിൽ സ്ഥിതി ചെയ്യുന്ന റിഫൈനറീസ് ആണ്. ദിഗ്ബോയി, ഗുവാഹട്ടി, ബൊങ്കൈഗോൺ ആൻഡ് ന്യൂ മാലിക റിഫൈനറീസ് ആർ ഓൾ ഇൻ ആസാം. അതുപോലെ ആംഗ്ലേശ്വർ ഓയിൽ ഫീൽഡ് ഗുജറാത്തിലാണ്. ആംഗ്ലേശ്വർ ഈസ് ഇൻ ഗുജറാത്ത്. കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഈസ് ലൊക്കേറ്റഡ് ഇൻ? കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരത്താണ്, കാര്യവട്ടം തിരുവനന്തപുരത്താണ് കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. ദി ഉറുദു പോയറ്റ് ഹു വാസ് ദ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് സെക്കൻഡ് ആൻഡ് തേർഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസസ്? രണ്ടാമത്തെയും മൂന്നാമത്തെയും റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ പങ്കെടുത്ത ഉറുദു പോയറ്റ് ആരാണ്?
മുഹമ്മദ് ഇക്ബാൽ ആണ് രണ്ടാമത്തെയും മൂന്നാമത്തെയും റൗണ്ട് ടേബിൾ കോൺഫറൻസുകളിൽ പങ്കെടുത്ത ഉറുദു പോയറ്റ്. നമുക്കറിയാം സാരെ ജഹാംസെ അച്ച എന്ന ഗീതം അദ്ദേഹത്തിൻ്റെതാണ്. മുഹമ്മദ് ഇക്ബാൽ, അദ്ദേഹം അറിയപ്പെടുന്നത് അല്ലാമ ഇക്ബാൽ എന്നതാണ്. അദ്ദേഹം വളരെ പ്രശസ്തമായ രീതിയിൽ അറിയപ്പെടുന്നത് അല്ലാമ ഇക്ബാൽ എന്നത് നമ്മൾ ഓർത്തു വെക്കുക. മുഹമ്മദ് ഇക്ബാൽ ഈസ് നോൺ ആസ് ദ സ്പിരിച്വൽ ഫാദർ ഓഫ് പാകിസ്ഥാൻ. സ്പിരിച്വൽ ഫാദർ ഓഫ് പാകിസ്ഥാൻ എന്നറിയപ്പെടുന്നത് മുഹമ്മദ് ഇക്ബാൽ ആണ്. നമുക്കറിയാം ദ ലീഡേഴ്സ് ഹു പാർട്ടിസിപ്പേറ്റഡ് ഇൻ ഓൾ ദ 3 റൗണ്ട് ടേബിൾ കോൺഫറൻസ്, മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ദേശീയ നേതാവ് ആരായിരുന്നു? ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ദേശീയ നേതാവ്. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. അതുപോലെ തേജ് ബഹാദൂർ സപ്രു എന്ന ദേശീയ നേതാവ് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തിരുന്നു. ഗാന്ധിജി സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ മാത്രമാണ് പങ്കെടുത്തത്. ഗാന്ധിജി രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ മാത്രമാണ് പങ്കെടുത്തത്. ഓർത്തുവയ്ക്കാം. വിച്ച് ഡാം ഈസ് ലൊക്കേറ്റഡ് ഇൻ കരമനത്തോട് ആൻഡ് ഓഫ് സ്പ്രിംഗ് ഓഫ് കബനി റിവർ. കബനി റിവറിന്റെ ഒരു പോഷക നദിയായ കരമനത്തോടിൽ സ്ഥിതി ചെയ്യുന്ന ഡാമിന്റെ പേരെന്താണ്? ബാണാസുര സാഗർ ഡാം ആണ്. കരമനത്തോടിൽ സ്ഥിതി ചെയ്യുന്ന ഡാം ബാണാസുര സാഗർ ഡാം വയനാട് ഡിസ്ട്രിക്റ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. വയനാട് ഡിസ്ട്രിക്റ്റിൽ കൽപ്പറ്റയിൽ സ്ഥിതി ചെയ്യുന്നു ബാണാസുര സാഗർ ഡാം. ഹു ഓതേർഡ് ദ ബുക്ക് സിദ്ധാനുഭൂതി? സിദ്ധാനുഭൂതി എന്ന് പറയുന്ന ബുക്ക് ആരാണ് രചിച്ചത്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് സിദ്ധാനുഭൂതി രചിച്ചത്. അദ്ദേഹത്തിന്റെ മറ്റു ചില പ്രധാന കൃതികൾ ജ്ഞാനക്കുമ്മി, മോക്ഷപ്രദീപം എന്നിവ അദ്ദേഹത്തിന്റെ കൃതികളാണ്. ജ്ഞാനക്കുമ്മി, മോക്ഷപ്രദീപം എന്നിവയും അദ്ദേഹത്തിന്റെ കൃതികളാണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോവിംഗ് പാസസ് കണക്ട്സ് അരുണാചൽ പ്രദേശ് വിത്ത് ടിബറ്റ്? അരുണാചൽ പ്രദേശിനെ ടിബറ്റുമായിട്ട് കണക്ട് ചെയ്യുന്നത് താഴെ പറയുന്നതിൽ ഏത് പാസാണ്, ഏത് ചുരമാണ്? നമുക്കറിയാം ബോംഡീല പാസ് ആണ് അരുണാചൽ പ്രദേശിനെ ടിബറ്റുമായിട്ട് കണക്ട് ചെയ്യുന്നത്. ഓർത്തു വയ്ക്കുക, ബോംഡീല പാസ് ആണ് അരുണാചൽ പ്രദേശിനെ ടിബറ്റുമായിട്ട് കണക്ട് ചെയ്യുന്നത്. അതുപോലെ സോജില പാസ്, കാശ്മീരിലല്ല, സോജില പാസ് ശ്രീനഗറിനെ ലേയുമായിട്ട് കണക്ട് ചെയ്യുന്നു. സോജില പാസ് ശ്രീനഗറിനെ ലേയുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഷിപ്കില പാസ് ഷിംലയെ ടിബറ്റുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഷിപ്കില പാസ് ഷിംല ടു ടിബറ്റ് ആണ്. ഡെപ്സ പാസ് കുളുവിനെ സ്പിറ്റിയുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഡെപ്സ പാസ് കുളുവിനെ സ്പിറ്റിയുമായിട്ട് കണക്ട് ചെയ്യുന്നു. അതുപോലെ നാഥുല പാസ് സിക്കിമിനെ ടിബറ്റുമായിട്ട് കണക്ട് ചെയ്യുന്നു. നാഥുല പാസ് സിക്കിമിനെ ടിബറ്റുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഖർദുംഗ് ലാ പാസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഖർദുംഗ് ലാ പാസ് വേൾഡ്സ് ഹയസ്റ്റ് മോട്ടറബിൾ പാസ് ഏതാണ് എന്ന ക്വസ്റ്റിൻ്റെ ആൻസറും ഖർദുംഗ് ലാ പാസ് ആണ് വേൾഡ്സ് ഹയസ്റ്റ് മോട്ടറബിൾ പാസ്. ലേയെ സിയാച്ചിൻ ഗ്ലേഷ്യറുമായിട്ട് കണക്ട് ചെയ്യുന്നു. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വാസ് അഡോപ്റ്റഡ് ബൈ കോൺസ്റ്റിറ്റ്യൂവൻ അസംബ്ലി ഓൺ. കോൺസ്റ്റിറ്റ്യൂവൻ അസംബ്ലി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയെ, ഭരണഘടനയെ അഡോപ്റ്റ് ചെയ്തത് എന്നാണ്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഭരണഘടനയെ അഡോപ്റ്റ് ചെയ്തത് 1949 നവംബർ 26 1950 ജാനുവരി 26 ഭരണഘടന എൻഫോഴ്സ് ചെയ്തു, ഭരണഘടന നിലവിൽ വന്നു. Which of the following temple is not in Karnataka? താഴെ പറയുന്നതിൽ ഏത് ടെമ്പിളാണ് കർണാടകയിൽ അല്ലാത്തത്? അപ്പൊ നമുക്കറിയാം കൊല്ലൂർ മൂകാംബിക, ശ്രാവണ ബെൽഗോള, ചാമുണ്ടേശ്വരി എന്നീ ടെമ്പിളുകൾ, എന്നീ അമ്പലങ്ങൾ തീർച്ചയായും കർണാടകയിലാണ്. അപ്പോൾ ബ്രഹ്മേശ്വർ ടെമ്പിളാണ് കർണാടകയിൽ അല്ലാത്തത്. ഓർക്കുക, ബ്രഹ്മേശ്വർ ടെമ്പിൾ, കൊണാർക്ക് സൺ ടെമ്പിൾ, ജഗന്നാഥ ടെമ്പിൾ, ലിംഗരാജ ടെമ്പിൾ എന്നിവ ഒറീസയിലാണ്. ബ്രഹ്മേശ്വർ ടെമ്പിൾ, കൊണാർക്ക് സൺ ടെമ്പിൾ, ജഗന്നാഥ ടെമ്പിൾ, ലിംഗരാജ ടെമ്പിളുകൾ സ്ഥിതി ചെയ്യുന്നത് ഒറീസയിലാണ്. സോമനാഥ ടെമ്പിളും ദ്വാരകാധീഷ് ടെമ്പിളും ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്നു. സോമനാഥ് ടെമ്പിളും ദ്വാരകാധീഷ് ടെമ്പിളും ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ വൈഷ്ണോദേവി ടെമ്പിൾ ഇമ്പോർട്ടൻ്റ് ആണ്. വൈഷ്ണോദേവി ടെമ്പിൾ
അമർനാഥ് ഗുഹാക്ഷേത്രം, അമർനാഥ് കേവ് ടെമ്പിൾ എന്നിവ ജമ്മു ആൻഡ് കാശ്മീറിൽ സ്ഥിതി ചെയ്യുന്നു. ബദരിനാഥ്, കേദാർനാഥ്, ഗംഗോത്രി ആൻഡ് യമുനോത്രി ടെമ്പിളുകൾ ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബദരിനാഥ്, കേദാർനാഥ്, ഗംഗോത്രി, യമുനോത്രി അമ്പലങ്ങൾ ഉത്തരാഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്നു. അതുപോലെ അക്ഷർധാം ടെമ്പിൾ, ലക്ഷ്മി നാരായൺ ടെമ്പിൾ എന്നിവ ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്നു. അക്ഷർധാം ടെമ്പിളും ലക്ഷ്മി നാരായൺ ടെമ്പിളും ഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ടീസ്റ്റ റിവർ ഈസ് ദ ട്രിബ്യൂട്ടറി ഓഫ്, ടീസ്റ്റ റിവർ ഏത് നദിയുടെ പോഷക നദിയാണ്? ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദിയാണ് ടീസ്റ്റ റിവർ. ടീസ്റ്റ റിവർ ഈസ് ദ ട്രിബ്യൂട്ടറി ഓഫ് ബ്രഹ്മപുത്ര റിവർ. ടീസ്റ്റ റിവർ ഈസ് ദ ഫാസ്റ്റസ്റ്റ് ഫ്ലോയിങ് റിവർ ഇൻ ഇന്ത്യ. ഏറ്റവും വേഗതയിൽ ഒഴുകുന്ന ഇന്ത്യയിലെ നദിയാണ് ടീസ്റ്റ റിവർ. ലൈഫ് ലൈൻ ഓഫ് സിക്കിം എന്നറിയപ്പെടുന്നത് ടീസ്റ്റ റിവർ ആണ്. ലൈഫ് ലൈൻ ഓഫ് സിക്കിം എന്നറിയപ്പെടുന്നത് ടീസ്റ്റ റിവർ ആണ്. ഇൻ വിച്ച് ഇയർ എ മേജർ എർത്ത്ക്വേക്ക് ഒക്കേർഡ് ഇൻ ലത്തൂർ റീജിയൻ. ലത്തൂരിലുണ്ടായ ഭൂകമ്പം ഏത് വർഷമായിരുന്നു? 1993 ലത്തൂർ ഭൂകമ്പം ഉണ്ടായത്. ലത്തൂർ മഹാരാഷ്ട്രയിലെ ഒരു സ്ഥലമാണ്. ലത്തൂർ സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. 1993 ലത്തൂർ ഭൂകമ്പം. അതുപോലെ ഗുജറാത്ത് ഭൂകമ്പമുണ്ട്. അതായത് ഗുജറാത്ത് ഭൂകമ്പം അല്ലെങ്കിൽ ഭുജ് ഭൂകമ്പം എന്നും അറിയപ്പെടുന്നു. ജാനുവരി 26, 2001 ഗുജറാത്ത് ഭൂകമ്പം. അതുപോലെ ജബൽപൂർ എർത്ത്ക്വേക്ക്, മധ്യപ്രദേശിലെ ജബൽപൂരിലുണ്ടായ എർത്ത്ക്വേക്ക് 1997 ഓർത്ത് വയ്ക്കാം. 1997 വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് ഹാസ് ഡിക്ലെയർഡ് ജാക്ക് ഫ്രൂട്ട് ആസ് ഒഫീഷ്യൽ ഫ്രൂട്ട് ഓഫ് സ്റ്റേറ്റ്. ജാക്ക് ഫ്രൂട്ട് അഥവാ ചക്കപ്പഴം നമുക്കറിയാം, നമ്മുടെ കേരളത്തിന്റെ ഒഫീഷ്യൽ ഫ്രൂട്ട് ആണ് ജാക്ക് ഫ്രൂട്ട്. കേരളത്തിന്റെ ഒഫീഷ്യൽ ഫിഷ് ഏതാണ്? കരിമീനാണ് അഥവാ പേൾ സ്പോട്ട് ആണ് കേരളത്തിന്റെ ഒഫീഷ്യൽ ഫിഷ്. അതുപോലെ ഈ അടുത്ത കാലത്ത് ഒരു സ്റ്റേറ്റ് ബട്ടർഫ്ലൈയെ കൂടി പ്രഖ്യാപിച്ചിരുന്നു. ബുദ്ധ മയൂരിയാണ് കേരളത്തിന്റെ സ്റ്റേറ്റ് ബട്ടർഫ്ലൈ. ഓർത്തിരിക്കുക, ബുദ്ധ മയൂരി. Which of the following article of the Indian Constitution guarantees complete equality of men and women? Men and women complete equality guarantee ചെയ്യുന്ന article Indian Constitution ലെ ഏതാണ്? Article 15 ആണ് complete equality for men and women guarantee ചെയ്യുന്ന article. Article 15 it guarantees complete equality for men and women. ഇനി മറ്റ് പ്രധാന articles നമുക്ക് നോക്കാം. ആർട്ടിക്കിൾ 17 അബോളിഷസ് അൺടച്ചബിലിറ്റി, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആർട്ടിക്കിൾ 17 അബോളിഷസ് അൺടച്ചബിലിറ്റി, അൺടച്ചബിലിറ്റി അബോളിഷ് ചെയ്യുന്ന, നിരോധിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 17. ആർട്ടിക്കിൾ 21A റൈറ്റ് ടു എലമെൻ്ററി എഡ്യൂക്കേഷൻ, എലമെൻ്ററി എഡ്യൂക്കേഷനുള്ള പ്രൊവൈഡ് ചെയ്യാനുള്ളതാണ് ആർട്ടിക്കിൾ 21A. ആർട്ടിക്കിൾ 24 പ്രോഹിബിറ്റ്സ് എംപ്ലോയ്മെന്റ് ഓഫ് ചിൽഡ്രൻ ബിലോ 14 ഇയേഴ്സ്, 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊണ്ടുള്ള വേലയെടുപ്പിക്കൽ നിരോധിക്കുന്നതാണ് ആർട്ടിക്കിൾ 24. ആർട്ടിക്കിൾ 25-28 റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജൻ ആണ് ഗ്യാരണ്ടി ചെയ്യുന്നത്. ആർട്ടിക്കിൾ 25-28 റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ. ആർട്ടിക്കിൾ 32 റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആർട്ടിക്കിൾ 32 അടങ്ങിയിരിക്കുന്നത്. The Wildlife Sanctuary, which is part of Nilagiri Biosphere Reserve, Nilagiri Biosphere Reserve ന്റെ ഭാഗമായ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഏതാണ്? മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ് നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായിട്ടുള്ള വൈൽഡ് ലൈഫ് സാങ്ച്വറി. സുൽത്താൻ ബത്തേരിയിലാണ് മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ച്വറി സ്ഥിതി ചെയ്യുന്നത്. മറ്റൊരു പേര് വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്നും ഈ സാങ്ച്വറി അറിയപ്പെടുന്നു. എലഫന്റ് ആണ്, ആനയാണ് ഇവിടെ പ്രൊട്ടക്റ്റഡ് ആനിമൽ. പറമ്പിക്കുളം ടൈഗർ വൈൽഡ് ലൈഫ് സാങ്ച്വറി പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ സ്ഥിതി ചെയ്യുന്നു. പറമ്പിക്കുളം വൈൽഡ് ലൈഫ് സാങ്ച്വറി, ടൈഗർ ആണ് അവിടുത്തെ പ്രധാന മൃഗം, പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ സ്ഥിതി ചെയ്യുന്നു. ഈസ് ദ ഓൺലി വൈൽഡ് ലൈഫ് സാങ്ച്വറി ഇൻ കേരള ഹാവിങ് ആൻ എൻട്രൻസ് ത്രൂ തമിഴ്നാട്. തമിഴ്നാടിൽ കൂടി മാത്രം എൻട്രൻസ് ഉള്ള ഒരേ ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ് കേരളത്തിന്റെ പറമ്പിക്കുളം ടൈഗർ വൈൽഡ് ലൈഫ് സാങ്ച്വറി.
ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി സ്ഥിതി ചെയ്യുന്നത് ദേവികുളം താലൂക്കിലാണ്. ഇടുക്കി ഡിസ്ട്രിക്റ്റിലെ ദേവികുളം താലൂക്കിലാണ് ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി സ്ഥിതി ചെയ്യുന്നത്, ഓർത്തു വയ്ക്കാം. ഒറിജിനൽ നെയിം ഓഫ് വാക് ഭടാനന്ദ, വാക് ഭടാനന്ദിന്റെ ഒറിജിനൽ നെയിം എന്താണ്? കുഞ്ഞിക്കണ്ണൻ. വാക് ഭടാനന്ദിന്റെ ഒറിജിനൽ നെയിം കുഞ്ഞിക്കണ്ണൻ എന്നാണ്. നമുക്കറിയാം കുഞ്ഞൻ പിള്ള അയ്യപ്പൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികളുടെ മറ്റു പേരുകളാണ് കുഞ്ഞൻ പിള്ള, അയ്യപ്പൻ. ഇനി നമുക്കറിയാം നാണു ആശൻ എന്ന് അറിയപ്പെട്ടിരുന്നത് ശ്രീനാരായണ ഗുരുവാണ്. കുമാരഗുരു എന്ന് അറിയപ്പെടുന്നത് പൊയ്കയിൽ യോഹന്നാനാണ്. കുമാരഗുരു എന്ന് അറിയപ്പെട്ടിരുന്നത് സൂര്യസെൻ വാസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഓഫ് ദ ഇവന്റ് ഡ്യൂരിങ് ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ? ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിളിന്റെ കാലത്ത് സൂര്യസെൻ താഴെ പറയുന്നതിൽ ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? നമുക്കറിയാം സൂര്യസെൻ ചിറ്റഗോങ് ആർമറി റെയ്ഡിലാണ്, റെയ്ഡുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ചിറ്റഗോങ് ആർമറി റെയ്ഡ് നടന്നത് 1930 ആണ്. ഹു ഈസ് നോൺ ആസ് ദ മദർ ഓഫ് ഇന്ത്യൻ റവല്യൂഷൻ? മദർ ഓഫ് ഇന്ത്യൻ റവല്യൂഷൻ എന്ന് അറിയപ്പെടുന്നത് ആരാണ്? മാഡം ഭിക്കാജി ക്യാമയാണ് മദർ ഓഫ് ഇന്ത്യൻ റവല്യൂഷൻ എന്ന് അറിയപ്പെടുന്നത്. മാഡം ഭിക്കാജി ക്യാമ ഈസ് ദ ഫസ്റ്റ് പേഴ്സൺ ടു ഹോയിസ്റ്റ് ഇന്ത്യൻ ഫ്ലാഗ് ഓൺ ഫോറിൻ സോയിൽ. ഒരു വിദേശ മണ്ണിൽ ആദ്യമായി ഇന്ത്യൻ ഫ്ലാഗ് പറത്തിയ അല്ലെങ്കിൽ ഇന്ത്യൻ ഫ്ലാഗ് ഉയർത്തിയ ഫസ്റ്റ് പേഴ്സൺ, ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്നത് മാഡം ഭിക്കാജി ക്യാമയാണ്. 1907 ആയിരുന്നു. എവിടെയാണ്? ജർമ്മനിയിൽ വെച്ചാണ്. സ്റ്റുട്ട്ഗാർട്ട് എന്നറിയപ്പെടുന്ന സ്ഥലത്ത്, ജർമ്മനിയിൽ സ്റ്റുട്ട്ഗാർട്ട് എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് മാഡം ഭിക്കാജി ക്യാമ ആദ്യമായിട്ട് വിദേശ മണ്ണിൽ ഇന്ത്യയുടെ പതാക ഉയർത്തുന്നത്. ഹീറോയിൻ ഓഫ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഹീറോയിൻ ഓഫ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്, 1942 ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ഹീറോയിൻ എന്ന് അറിയപ്പെടുന്നത് അരുണ അസഫ് അലിയാണ്. അതുപോലെ നൈറ്റിൻഗെയിൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് സരോജിനി നായിഡു ആണ്. നൈറ്റിൻഗെയിൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് സരോജിനി നായിഡു ആണ്. സരോജിനി നായിഡു വാസ് ദ ഫസ്റ്റ് വുമൺ ഗവർണർ ഓഫ് ആൻ ഇന്ത്യൻ സ്റ്റേറ്റ്. ഒരു ഇന്ത്യൻ സ്റ്റേറ്റിലെ ആദ്യത്തെ വുമൺ ഗവർണറാണ് സരോജിനി നായിഡു. ഉത്തർപ്രദേശിലാണ് അവർ ആദ്യമായി ഗവർണറായിരുന്നത്. ഫസ്റ്റ് വുമൺ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഈസ്, ഇന്ത്യയുടെ ആദ്യത്തെ വുമൺ മിനിസ്റ്റർ വിജയലക്ഷ്മി പണ്ഡിറ്റ് ആണ്. വിജയലക്ഷ്മി പണ്ഡിറ്റ് ആണ് ഇന്ത്യയുടെ ആദ്യത്തെ വുമൺ മിനിസ്റ്റർ. അതുപോലെ ദ ഫസ്റ്റ് വുമൺ പ്രസിഡന്റ് ഓഫ് ദി യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി വിജയലക്ഷ്മി പണ്ഡിറ്റ് ആണ്. വിജയലക്ഷ്മി പണ്ഡിറ്റ് ആണ് യു എൻ ജനറൽ അസംബ്ലിയുടെ ആദ്യത്തെ വുമൺ പ്രസിഡന്റ്. വിജയലക്ഷ്മി പണ്ഡിറ്റ് ആണ്. The concept of single citizenship has been adopted from which country? ഏത് രാജ്യത്തു നിന്നാണ് സിംഗിൾ സിറ്റിസൺഷിപ്പ് എന്ന കോൺസെപ്റ്റ് നമ്മൾ കടമെടുത്തിരിക്കുന്നത്? നമുക്കറിയാം അത് യുണൈറ്റഡ് കിങ്ഡം, ബ്രിട്ടനിൽ നിന്നാണ് നമ്മൾ സിംഗിൾ സിറ്റിസൺഷിപ്പ് കടമെടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ വേറൊരു രാജ്യത്തിന്റെ പൗരത്വം സ്വീകരിച്ചാൽ ഓട്ടോമാറ്റിക്കലി ഇന്ത്യൻ പൗരത്വം ക്യാൻസൽ ആയി പോകുന്നതാണ്. ഇനി നമുക്ക് നോക്കാം ബ്രിട്ടനിൽ നിന്ന് സ്വീകരിച്ച എന്തെല്ലാമാണ് ബ്രിട്ടനിൽ നിന്ന് നമ്മൾ കടമെടുത്തിരിക്കുന്നത് നോക്കാം. പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ്, റിട്ടുകൾ, വിവിധ റിട്ടുകൾ, പ്രറോഗേറ്റീവ് റിട്സ്, ലോ മേക്കിംഗ് പ്രൊസീജിയർ, റൂൾ ഓഫ് ലോ, സിംഗിൾ സിറ്റിസൺഷിപ്പ്, ഇത്രയും നമ്മൾ ബ്രിട്ടനിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. ഹു പ്രിസൈഡ്സ് ഓവർ ദ ജോയിന്റ് സിറ്റിംഗ് ഓഫ് ദ ടു ഹൗസസ് ഓഫ് ദ പാർലമെന്റ്? പാർലമെന്റിന്റെ ജോയിന്റ് സിറ്റിംഗിൽ ആരാണ് പ്രിസൈഡ് ഓവർ ചെയ്യുന്നത്? നമുക്കറിയാം സ്പീക്കർ ഓഫ് ദ ലോക്സഭയാണ് ജോയിന്റ് സിറ്റിംഗ് ഓഫ് രാജ്യസഭ ആൻഡ് ലോക്സഭയിൽ പ്രിസൈഡ് ഓവർ ചെയ്യുന്നത്, അഥവാ പ്രിസൈഡിംഗ് ഓഫീസർ സ്പീക്കർ ഓഫ് ലോക്സഭയാണ്, ഇമ്പോർട്ടൻ്റ് ആണ്.
ആർട്ടിക്കിൾ 108 ഈസ് ഡെൽറ്റ് വിത്ത് ദ ജോയിന്റ് സിറ്റിംഗ് ഓഫ് ദ പാർലമെന്റ്. ജോയിന്റ് സിറ്റിംഗ് ഓഫ് ദ പാർലമെന്റ് ആർട്ടിക്കിൾ 108 പറഞ്ഞിരിക്കുന്നത്. ജോയിന്റ് സിറ്റിംഗ് സമൺസ് ചെയ്യാനുള്ള അധികാരം രാഷ്ട്രപതിക്ക് തന്നെയാണ്. ജോയിന്റ് സിറ്റിംഗ് ഈസ് സമൺഡ് ബൈ ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ബട്ട് പ്രിസൈഡഡ് ഓവർ ബൈ ദ ലോക്സഭ സ്പീക്കർ. അതാണ് ഇമ്പോർട്ടന്റ്. അതുപോലെ ജോയിന്റ് സിറ്റിംഗ് ഏതിനൊക്കെ ആപ്ലിക്കബിൾ അല്ല. ജോയിന്റ് സിറ്റിംഗ് ഇസ് നോട്ട് ആപ്ലിക്കബിൾ ടു മണി ബിൽ. മണി ബിൽ ജോയിന്റ് സിറ്റിംഗ് നടത്തി പാസ്സാക്കി എടുക്കാൻ സാധിക്കുകയില്ല. അതുപോലെ വളരെ പ്രധാനമായ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ബിൽ ഒരു കാരണവശാലും ജോയിന്റ് സിറ്റിംഗ് നടത്തി പാസ്സാക്കി എടുക്കാൻ സാധിക്കുകയില്ല. ഓർത്തു വയ്ക്കുക, ജോയിന്റ് സിറ്റിംഗിൽ മണി ബില്ലോ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ബില്ലോ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുകയില്ല. നെയിം ദ പ്രസിഡന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഓഫ് ഇന്ത്യ. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ പ്രസിഡന്റ് ആരായിരുന്നു? അപ്പോൾ പെർമനന്റ് പ്രസിഡന്റിനെ കുറിച്ചാണ് ചോദ്യം. നമുക്കറിയാം പെർമനന്റ് പ്രസിഡന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി രാജേന്ദ്ര പ്രസാദ് ആണ്. സച്ചിദാനന്ദ സിൻഹ വാസ്ത ടെമ്പററി ചെയർമാൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. ടെമ്പററി പ്രസിഡന്റ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ടെമ്പററി പ്രസിഡന്റ് സച്ചിദാനന്ദ സിൻഹയായിരുന്നു. ബി എൻ റാവു നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ ആയിരുന്നു ബി എൻ റാവു. ഓർത്തു വയ്ക്കാം, ബി എൻ റാവു കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ ആയിരുന്നു. ഡോക്ടർ ബി ആർ അംബേദ്കർ വാസ് ദ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ. ബി ആർ അംബേദ്കർ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആയിരുന്നു. ബൈ വിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് വാസ് ദ വോട്ടിംഗ് ഏജ് ലോവേർഡ് ഫ്രം 21 years ടു 18 years. 21 വയസ്സിൽ നിന്ന് 18 വയസ്സാക്കി വോട്ടിംഗ് ഏജ് കുറച്ചത് ഏത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് പ്രകാരമാണ്? 61st അമെൻമെന്റ് ആക്ട് ഓഫ് 1988 പ്രകാരമാണ് 21 വയസ്സിൽ നിന്ന് 18 വയസ്സായി വോട്ടിംഗ് ഏജ് കുറച്ചത്. ദി മിനിസ്റ്റേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ആർ അഡ്മിനിസ്റ്റേർഡ് ദ ഓത്ത് ഓഫ് ഓഫീസ് ബൈ. മിനിസ്റ്റേഴ്സ് ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? മിനിസ്റ്റേഴ്സ് ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ഗവർണർ ഓഫ് ദ സ്റ്റേറ്റ് ആണ്. ഗവർണർ തന്നെയാണ് മിനിസ്റ്റേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റിലെ മിനിസ്റ്റേഴ്സിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം ചീഫ് മിനിസ്റ്ററെ അപ്പോയിന്റ് ചെയ്യുന്നത് ഗവർണറാണ്. ഓൾ ഇമ്പോർട്ടൻറ്റ് അപ്പോയിൻമെന്റ്സ് ആർ മെയ്ഡ് ബൈ ദ ഗവർണർ ഇൻ ദ സ്റ്റേറ്റ്. സ്റ്റേറ്റിലെ എല്ലാ പ്രധാനപ്പെട്ട അപ്പോയിൻമെന്റ്സും ചെയ്യുന്നത് ഗവർണർ തന്നെയാണ്. പക്ഷെ ഒരു കാര്യം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹൈക്കോടതി ജഡ്ജികളെ, ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് ഗവർണറല്ല, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ തന്നെയാണ്. ഹൈക്കോടതിയിലെ ജഡ്ജിമാരെ നിയമിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് തന്നെയാണ്. ജുഡീഷ്യറിക്കുള്ള പ്രാധാന്യമാണ് ഇത് നമ്മളെ കാണിക്കുന്നത്. ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ക്യാൻ ബി ഇംപീച്ച്ഡ് ഫോർ വയലേഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ബൈ വിച്ച് ആർട്ടിക്കിൾ. ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ഇന്ത്യൻ പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യുന്നത്? ഫോർ ദ വയലേഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷന് ഇന്ത്യൻ പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യുന്നത് ആർട്ടിക്കിൾ 61 അനുസരിച്ചാണ്. ആർട്ടിക്കിൾ 61 ആണ് ഇംപീച്ച്മെന്റ് ഓഫ് ദ പ്രസിഡന്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ 61. Which of the following is appointed by the governor of a state? ഒരു സ്റ്റേറ്റിലെ ഗവർണർ താഴെ പറയുന്നതിൽ ആരെയാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? ഫിനാൻസ് കമ്മീഷൻ, UPSC, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ, ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ. അപ്പൊ ഇതിനകത്ത് നമുക്കറിയാം ഫിനാൻസ് കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. ഫിനാൻസ് കമ്മീഷന്റെ ചെയർമാനെ അപ്പോയിന്റ് ചെയ്യുന്നത്, UPSC ചെയർമാനെയും അതിലെ മെമ്പേഴ്സിനെയും അപ്പോയിന്റ് ചെയ്യുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ അതിന്റെ മെമ്പേഴ്സിനെ അല്ലെങ്കിൽ അതിന്റെ ചെയർമാനെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യയാണ്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നത് ഗവർണർ ഓഫ് ദ സ്റ്റേറ്റ് ആണ്. അതാത് ഗവർണർമാരാണ് അതാത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർമാരെ അപ്പോയിന്റ് ചെയ്യുന്നത്. ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഹൈക്കോർട്സ് എക്സ്റ്റെൻഡ്സ് ടു ദ യൂണിയൻ ടെറിട്ടറി ഓഫ് ലക്ഷദ്വീപ്. താഴെ പറയുന്നതിൽ ഏത് ഹൈക്കോടതിയാണ് ലക്ഷദ്വീപിന്റെ കൂടി ഹൈക്കോടതി ആവുന്നത്? കേരള ഹൈക്കോടതിയാണ് ലക്ഷദ്വീപിന്റെ കൂടി ഹൈക്കോടതി. അതുപോലെ ബേ ഓഫ് ബംഗാളിൽ കിടക്കുന്ന ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ്, ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിന്റെ ഹൈക്കോടതി ഏത് ഹൈക്കോടതിയാണ്?
കൽക്കട്ട ഹൈക്കോടതി തന്നെയാണ്. ആൻഡമാൻ നിക്കോബാർ ഐലൻഡിൻ്റെയും ഹൈക്കോടതി, ദ ഓൾഡസ്റ്റ് ഹൈക്കോർട്ട് ഇൻ ഇന്ത്യ കൊൽക്കത്ത ഹൈക്കോടതിയാണ്. അതുപോലെ ദ ജുറിസ്ഡിക്ഷൻ ഓഫ് ദാദ്ര നഗർ ഹവേലി ആൻഡ് ഡമൻ ആൻഡ് ഡിയു കംസ് അണ്ടർ ബോംബെ ഹൈക്കോടതി. ബോംബെ ഹൈക്കോടതിയാണ് ദാദ്ര നഗർ ഹവേലിയുടെയും ഡമൻ ആൻഡ് ഡിയുവിൻ്റെയും ഹൈക്കോടതി. ബോംബെ ഹൈക്കോടതി തന്നെയാണ്. നമുക്കറിയാം ഇപ്പോൾ നമ്പർ ഓഫ് ഹൈക്കോർട്സ്, ഹൈക്കോടതികളുടെ എണ്ണം 25 ആണ്. ഇപ്പോൾ ഏറ്റവും യങ്സ്റ്റ് ആയിട്ടുള്ള ഹൈക്കോടതി അമരാവതി ഹൈക്കോടതിയാണ്, ആന്ധ്രാപ്രദേശിന്റെ അമരാവതി ഹൈക്കോടതി. ദ ഹൈക്കോർട്ട് ഹാവിംഗ് ജുറിസ്ഡിക്ഷൻ ഓഫ് മാക്സിമം നമ്പർ ഓഫ് സ്റ്റേറ്റ്സ്, ഏറ്റവും കൂടുതൽ സ്റ്റേറ്റ്സുകളുടെ ജുറിസ്ഡിക്ഷൻ ഉള്ള ഹൈക്കോടതിയാണ് ഗുവാഹട്ടി ഹൈക്കോടതി. ഗുവാഹട്ടി ഹൈക്കോടതി അരുണാചൽ പ്രദേശ്, ആസാം, നാഗാലാൻഡ് ആൻഡ് മിസോറാം ഈ 4 സ്റ്റേറ്റുകളുടെയും ഹൈക്കോടതി ഗുവാഹത്തി ഹൈക്കോടതിയാണ്. Which of the following subjects is included in the concurrent list? Concurrent listil thaazhe parayunnathil ethu subject aanu ullathu allengi include cheyyappettittullathu? Namukariya agriculture, public health sanitation, local government thodangiyava state government inde adhikara parithiyil varunnathaanu. Forest ennu parayunnathu samsthana kendra governmentukalude parithiyil varunnathaanu, adayathu adu concurrent listil pedunnathaanu. അപ്പോൾ നമ്മുടെ ഇവിടെ ആൻസർ ഫോറസ്റ്റ് എന്നാണ്. നാഷണൽ വാട്ടേഴ്സ് ഡേ ഈസ് ഒബ്സർവ്ഡ് ഓൺ വിച്ച് ഡേറ്റ്? നാഷണൽ വാട്ടേഴ്സ് ഡേ എന്നാണ്, നാഷണൽ വാട്ടേഴ്സ് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത് 25 ജനുവരി ആണ്. റിപ്പബ്ലിക് ഡേയുടെ തൊട്ട് മുമ്പ് ആണ് നമ്മൾ നാഷണൽ വാട്ടേഴ്സ് ഡേ ഒബ്സർവ് ചെയ്യുന്നത്, റിപ്പബ്ലിക് ഡേയുടെ തൊട്ട് മുമ്പ്. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി അമർത്തുകയാണെങ്കിൽ പുതിയ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഓക്കെ.